എടാ അവളെ കൊണ്ടു ഞാൻ മീനുണ്ടല്ലോ, ഈ എന്റെ പൊന്നെ സഹിക്കാൻ പറ്റും, ഇത്രയും നീളം ഉണ്ടായിരുന്നു. സത്യം ഒരു മിനിറ്റ്. ഹലോ, അങ്ങനെ പറയല്ല എന്റെ പൊന്നെ. നേരിട്ട് കണ്ടിട്ടില്ല എന്ന് കരുതി ഇക്കാക്ക് മുത്തനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ എന്റെ കൽബ് തകർന്നു പോലെ എന്റെ മുത്തേ. അങ്ങനെ പറയല്ലേ മുത്തേ, ചരിഞ്ഞ് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയണേ. സ്നേഹമുള്ള അങ്ങനെ പറയരുത്, നീ വിളിച്ചപ്പോ അമ്മ അടുത്തുണ്ടായിരുന്നു. അത് വിട്, നമ്മുടെ ഫോൺ എടുക്കാൻ ഇയാൾക്ക് ഇപ്പൊ സമയമില്ലല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. സാറേ ക്ലാസ്സിൽ പോടാ. ഏയ്, ഒരു അധ്യാപകനല്ലേ, ഒന്ന് റെസ്പെക്ട് ചെയ്യ്. ആ ഇരി. എന്തോന്നടാ ഇത്, കോളേജാ അതോ പാർക്കാ? എവിടെ നോക്കിയാലും പ്രണയ ജോഡികളാണല്ലോ. കോളേജ്? മായ രാവിലെ ഉണ്ണിയോടൊപ്പമാണോ വന്നത്? അല്ല, മായ ഒരാളോടൊപ്പം കാറി വരുന്ന കണ്ടു. മായ പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോ അത് ഉണ്ണിയാണെന്ന് എനിക്ക് തോന്നി. ഉണ്ണി അല്ലേ? ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇപ്പൊ നമ്മളെന്നും വേണ്ട സാറേ. നോക്കിയേ, എന്തോ സാറേ വരുന്നത്. മാറിക്കേ. അതെ, നിന്ന് തന്നെ എങ്ങോട്ടേ തള്ളിക്കേറുന്നേ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നതല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ കരുതി. നന്നായി. നമ്മുടെ ഫൈസിയുടെയാ. രാവിലത്തെ അവന്റെ ഒരുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവൻ ഇങ്ങനെ തുറന്നില്ലല്ലോ. ഏ, തുണി കഴിയപ്പോ ഫൈസിയുടെ ഒരു കീറിയ പാൻറ് കിട്ടി, ആ ഞാനങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഈ പാത്രം അവിടെ കിട്ടിടാ. മറ്റേതാ സുചേച്ചിട്ട് വാങ്ങിയതാ. മോ സുചേച്ചിയെ മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കു അല്ലേ? അത് ഞാൻ ചുമ്മാ പൊന്നു വന്നേ. തരട്ടാ, ശരിക്ക് തരട്ടാ, വാടാ. എന്ത് കോലാടാ ഇത്? മോന് മാമുണ്ണാൻ കൊണ്ടുവന്നതാ ഈ കോലത്തിലോ. മോനായി മോഡേ നായി. ഒന്ന് പോ സാറേ. നീ ഒരു കാര്യം ചെയ്, ഇവനും കൂട്ടി ക്യാൻറ്റീനിലോട്ടല്ലോ. ആ ഫൈസയും കൂടി വിളിച്ചു. ദേ നോക്ക്, ചുന്തരി ഒടുക്കത്തെ ഫോൺ വിളിയാ. ഇനി ആ പുല്ല് മൊത്തം പറിച്ചു തരാണ്ട് എഴുന്നേക്കത്തില്ല. ആ ശരി ശരി, നീ ഇവനെ കൊണ്ട് പോക്കോ. നടാ കുട്ടൻ വന്നേക്കേ. ഞാൻ കൂടെ വരുന്നുണ്ട്, എനിക്കൂടെ ഉണ്ടാവൂടെ. ഇന്നും ഓസാണല്ലേ, എനക്കുള്ള ഒരു കണ്ടെയ്നർ തന്നെ വേണ്ടി. അതെ, എന്നോട് ദേഷ്യ എന്തിന്? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. കണ്ടു കണ്ടങ്ങ് മരിച്ചോണം. എന്തെങ്കിലും അത് ഡൈനിങ് ടേബിൾ ആട്ടാ, അത് മറക്കണ്ട. ഞാൻ വന്നോണ്ടിരിക്ക. അവന്മാരെ കൃമ്പാക്കാൻ പെട്ട പാട്. ആ നീ പറഞ്ഞ സത്യം, സുന്ദരി അവനോടും പിടിച്ചോണോട്ടാ. ഓടിയത് തന്നെ. എങ്ങോട്ടാ രണ്ടുപേരുടെ മോനെ? എങ്ങോട്ടാ ഒറ്റക്ക്? എങ്ങോട്ടാ? ഇവിടെ അടുത്ത് വരെ അടുക്കുവല്ലോ. ഇന്നാണല്ലോ അവള് നിന്നെ കാണാൻ വരുന്നത്. ആര്? നിന്റെ മൊഞ്ചത്തി. നീ വണ്ടിയിലോട്ട് കയറിക്കേ. നോക്കൊന്നും വേണ്ട, അവര് വണ്ടിക്കുള്ളതാ. ഇതെന്തിനാ ഇത്ര ആൾക്കാര്? ഞാൻ ഒറ്റയ്ക്ക് പോയ പോരെ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നിന്റെ മൊഞ്ചത്തി കോളേജ് മൊത്തം ഫേമസ് ആണല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട്. നീ പോയി വണ്ടി കയറിക്കേ, കയറിക്കേ, കേറാ കേറാ. ഒരു പെണ്ണിനെ കാണാൻ എന്തൊക്കെ സഹിക്കണം. ഞാൻ പറഞ്ഞില്ലല്ലോ, നീ ഒന്നും പണയണ്ട, കേറാ. നീ അങ്ങോട്ടാ, നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. ഓ അത് ശരിയാണ്. എവിടെയാ കുട്ടി നിൽക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ എടാ, അതാണോ എവിടെ ഇത്? കോൾ അടിച്ചു തോന്നുന്നുണ്ട്. ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി. ഇവിടെ അവള് തന്നെയാണെന്ന് കൺഫേം ചെയ്, ചോദിക്ക്. പാർക്കിന്റെ എവിടെയാട്ടാ നിൽക്കുന്നത്? ഫ്രണ്ടിലോ അല്ലേ? ഓപ്പോസിറ്റാ, ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ. മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം. എന്താടാ ഫോണിങ് വന്നേ? ഹലോ. ഏയ് ഒന്നുമില്ല. അല്ല, കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ?
നീല ചുരിദാർ ഇട്ട് സ്കൂട്ടിയിൽ അല്ലേ? ഫോൺ കട്ട് ചെയ്തോ കേട്ടോ. അളിയ, സുന്ദരിക്ക് പണി കിട്ടി. എന്താ ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള? ഒന്ന് നോക്കളിയ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ, ഒന്ന് നോക്കണ, ഒന്ന് നോക്കണ. ഹലോ, എന്റെ മൊഞ്ചത്തി, നീ എന്റെ കൽബാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നീ മാത്രമല്ല, ഇത് സത്യം സത്യം സത്യം. നിന്റെ ഇക്കാടി പറയണേ. അതെ, സത്യത്തിൽ നിനക്ക് ഈ മൊഞ്ചത്തിയുടെ നമ്പർ എവിടെ നാളെയാ കിട്ടിയത്? അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചാടാ. സത്യം, ഞാൻ അവളുടെ ശബ്ദത്തിൽ വീണു പോയതാണല്ലയാ. എന്തൊരു സ്വീറ്റ് വോയിസ് ആയിരുന്നു തൈ കളവിക്ക്. ഇവക്കൊക്കെ എന്നെ മാത്രം കിട്ടുള്ളൂടാ. നീ നീ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നടക്കാണ്ട് മോനായെ കണ്ടുപിടിക്കേ. മോനായി പറ സുജ ചേച്ചി ഇപ്പൊ എങ്ങനാ? അതൊക്കെ പോട്ടെ, മോനായിയുടെ കയ്യിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയ എന്ത് ചെയ്യും? അന്ന് എന്റെ തനി കോണം കാണിക്കും. എന്നാലും സുജ ചേച്ചിയുടെ അടുത്തൊന്ന് കാണിക്കേ. നിങ്ങൾ വിചാരിക്കുന്നില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. മോനായി കിട്ടിയ അപ്പഴേ ചാക്കിട്ടോണം, അതിനൊരു താമസം വിചാരിക്കരുത്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഒന്നും ശരിയല്ല. അതിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നും ഇല്ല. പിന്നെ നിനക്കൊരു തള്ള പണി നിന്നെരുതി എല്ലാരും അങ്ങനെ പറയണം. നിന്റെ സ്വഭാവത്തിനുള്ള നിനക്ക് കിട്ടും. നിങ്ങൾ പറയുന്നുള്ള സുചേച്ചി എന്നോട് അങ്ങനൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെങ്ങനെ അതൊക്കെ ശരിയാവും. ഒന്ന് ഓർത്ത് നോക്കിയേ, സുചേച്ചി ഇങ്ങനെ കുളിച്ചൊരുങ്ങി സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിങ്ങൾ ആദ്യ ഒരു ഉമ്മയെ പിടിപ്പിച്ചു. പിന്നെ എല്ലാം ഓക്കെ ആവും. എവിടെ? ചുണ്ടില്. അപ്പഴേ വീഴവര്. പിന്നെ എല്ലാം മോനയുടെ കയ്യിലല്ലേ. എന്താ നീർക്കോലി പോവാത്ത? ചൊറക്ക് കിട്ടി പോട്ടോ. എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ സംശയം എന്തെങ്കിലും തീരോ? നിന്നെ പോലെ ഒന്നിനെ കെട്ടിട്ട് നൈറ്റ് ഡ്യൂട്ടി പോണോ? ഇല്ല, ഭർത്താക്കാമനോടെ അവസ്ഥ ഇത് തന്നെ. ആടി, എന്താ നിങ്ങൾ ഈ പെരുവർക്കുന്നത്? ഒന്നുമില്ല, നീ വാളടച്ച് കിടന്ന മോളെ എന്ന് പറഞ്ഞതാ. അപ്പ ചേട്ടൻ പോട്ടെ. ഓ, അടയ്ക്കണേ. അവൾ ഉറങ്ങി പോയിട്ടുണ്ടാ. നീ പോ, ധൈര്യമായിട്ട് പോ. ഞങ്ങൾ ഇവിടെ ഇല്ലേ? ഞാൻ ഒറ്റ എങ്ങനെ നീ പോയിട്ട് പോയി വിജയിച്ചു. എടാ, അപ്പൊ സൂചിച്ചത് എന്തായിരിക്കും? എടാ, നമുക്കൂടെ ഒന്ന് പോയി നോക്കിയാ. വാടാ, പോയാലോ. നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പോയാ ആ, എന്നാ പോയി മുള്ളു. ആരും പോയോ? ഇനി അതിലേ പോകും. ആ നീ ഇന്ന് വരും എനിക്ക് അറിയാമായിരുന്നടാ. നീ എന്താണ് എലിയും പൂച്ച കളിക്കുന്നതാ? ചേട്ടാ, എന്തു പറ്റിയേട്ടാ?
അതെ, ഇന്നലെ രാത്രി ഇവിടെ നടന്നതെല്ലാം അറിഞ്ഞായിരുന്നോ? രാത്രി സൂചിച്ചനെ കാണാൻ പോയിട്ട് എന്തായി? മതില് വരെ പോയി. എന്നിട്ടോ? മുള്ളിക്കൊണ്ട് നിന്നപ്പോ ഒരു ശബ്ദം കേട്ടു, അപ്പഴേ ഞാനിങ്ങ് തിരിച്ചു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓ, നടക്കട്ടെ നടക്കട്ടെ. ഓഹ്, തലക്കൊക്കെ ഒരു പെരുപ്പ്. നേരം കളയാതെ ക്ലാസ് പോടാ. ഒന്നും പറയണ്ട. അങ്ങനെ ടിന്റു മോൻ കൊലയായി വന്നപ്പോ എന്നടി മിണ്ടായി അവിടെ ഇവിടെ. അങ്ങനെ ടിന്റു കൊലയായിട്ട് വന്നപ്പം എന്താ അവിടെ ഒരു യോഗം കൂടല? അറിയില്ല മാം. അങ്ങനെ ഈ ആഴ്ചയിലെ കോമഡിയും തീർന്നു, ഇനി അടുത്ത ആഴ്ച. കാര്യം എന്തായാലും മോനായി മാസിക വായിക്കുമ്പോ കേക്കാൻ നല്ല രസാ. ഉള്ളതന്നെ. ഷേ, ഇതറിഞ്ഞായിരുന്നെങ്കിൽ അടുത്ത ആഴ്ചത്തെ മാസിക കൂടെ നമ്മൾ ഇന്നേ വാങ്ങില്ലായിരുന്നോ? ഒരു തമാശ. ഇതിനേക്കാൾ രസമായിട്ട് ഞാൻ വായിച്ചു തന്നാലോ? അയ്യോ, എല്ലാരും എന്നെ ചുറ്റിന്നോ ചുറ്റിന്നോ. ഇത്രയും ഗോപികമാരെ ചുറ്റും നിർത്തി കഥ പറഞ്ഞു കൊടുക്കുന്ന ഈ കൃഷ്ണൻ ഏതാണാവോ? ഒന്ന് മറിക്കേ മറിക്കേ. സീ മിസ്റ്റർ ആന്റി, ഐ നോട്ട് കൃഷ്ണൻ, ഐ എം മോനായി. പോയിരടി എല്ലാം ക്ലാസ്. പിന്നെ നാളെ കാണാം. തന്റെ പേരെന്താന്നാ പറഞ്ഞത്? മോനായി. താൻ ഏത് ഡിപ്പാർട്ട്മെന്റാ? അങ്ങനൊന്നും ഇല്ലെന്നേ, എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റാ അല്ലേ. ആദി, എന്റെ കസിൻ മോനായില്ലേ, അവനെ പ്രിൻസി പൊക്കി. എന്തിനു? എന്തിനാന്നോ അറിയത്തില്ല, പൊക്കിക്കൊണ്ട പോന്നാണ്ട്. അവസാനം ബദാം മുറിച്ചിട്ടതിന് ശേഷം 30-40 മിനിറ്റ് കൂടി വേവിച്ചാൽ ഈന്തപ്പഴക്കേക്ക് റെഡി. ഇത്രയുള്ളൂ? പിന്നല്ലാതെ. ഞാൻ വായിക്കാമേ. ആദ്യം മുട്ട, പിന്നെ പഞ്ചസാര, ഇതിന്റെ കൂടെ ഈന്തപ്പഴം, ഏത്തപ്പഴം എന്നിവ അരച്ചെടുക്കണം. അതെ, ഏത്തപ്പഴം പുഴുങ്ങിയതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടോ? പിന്നെ ഓഹോ, ഏത്തപ്പഴം പുഴുങ്ങിയതായിരിക്കണം. ഇതിനുശേഷം എണ്ണയും സോഡാപ്പൊടിയും മൈദയും തേങ്ങയും വേറെ കുഴയ്ക്കണം, ശരിയല്ലേ? എണ്ണ സൂര്യകാന്തിയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈന്തപ്പഴവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് അരച്ചെടുത്തതും എണ്ണയൊഴിച്ച് കുഴച്ചെടുത്തതും കൂടി ഒന്നിച്ച് ചേർത്ത് നെയ്യ് ഒഴിച്ച് വേവിച്ചെടുക്കണം. അവസാനം കുറച്ച് ബദാമും കൂടി മിക്സ് ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ, എളുപ്പല്ലേ? എന്താടോ എന്താടോ? അത് മാം, മോനായി. ഓ, ഇയാളെ തിരക്കിയാണോ? ഇയാള് കൊള്ളാം കേട്ടോ. താങ്ക് യു. തന്റെ കൂടിയാ താമസം? അതെ മാം. ഇയാള് നല്ല കുക്കാണല്ലോ. അപ്പൊ ശരി മോനായി, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണേ. പിന്നെ ഞാനിവിടെ തന്നെ കാണും. ഇനിയും വരുമ്പോ കോഴിക്കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന പഠിപ്പിച്ച. കോഴിക്കാട്ടോ? കോഴിക്കാട്ടോ അല്ല, പിന്നെ കോഴിക്കൊണ്ടാട്ടം. ഓ, പോടെ. ശരി ശരി, ആയിക്കോട്ടെ. അപ്പോ ഈന്തപ്പഴത്തിന്റെ കൂടെ തേങ്ങാപ്പാലാണോ അതോ ശർക്കരയുടെ കൂടെ മോരാണോ? അപ്പൊ ഇതാണല്ലേ നീ പറഞ്ഞ മോൾ. നീ അവളെ വിളിച്ചു നോക്കി. ആര് മോളെ? മോളോട്. ഇവനെന്താ കണ്ണി സൂക്കിയാ? നീ എവിടെയാ? കൂളിംഗാ, കൂളിംഗ്. ഞാനിവിടെ. കൂളിംഗ് ഗ്ലാസ് ഇല്ലേ? ഏ വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വാ, ഓക്കെ, കം ഓൺ ബ്രോ. അറിഞ്ഞോ, മോനായി എന്ന് പ്രിൻസി പൊക്കി. എന്നിട്ട് പ്രിൻസി അവസാനം എന്റെ ശിഷ്യേ. ഇതാണ് ഞാൻ പറയാറുള്ള സെലീന. ഓ, ഇത് മാത്യൂസ്, ഞങ്ങളുടെ സ്വന്തം മാത്തൻ. അതെ, മാത്യൂ. അത് ഫൈസി, അന്ന് ഞാൻ പറഞ്ഞ ആള്. അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേകം പറഞ്ഞില്ലേ? പ്രത്യേകിച്ച് എന്ത് പറയാൻ, ഇത് ഫൈസി ആണെന്ന് പറഞ്ഞതാണേ. അപ്പൊ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ വാടി. സുന്ദരി, ഫൈസി ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴും സുന്ദരിമാരുടെ വിളികളൊക്കെ വരാറുണ്ടോ? അത് പിന്നെ ചുമ്മാ തമാശക്ക്. പ്രായത്തിൽ മൂത്ത സുന്ദരിമാരോടാണല്ലേ താല്പര്യം കൂടുതൽ. അയാൾക്ക് വിഷമമായോ? നീ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു. അപാര തൊലിക്കട്ടെ അവന്, ഇതൊന്നും ഏക്കില്ലെന്ന്. നിങ്ങൾ വാ. എന്നാലും ആ സെലീന എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ?
ഏ പ്രത്യേകിച്ച് ഒന്നും വിചാരിച്ചാണല്ല. ഇല്ല, നിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയാ മറ്റൊരാ അത്രേടാ അത്രേ എന്നാ അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? നിന്നെ ഒരു തല്ലിട്ട് നീ ചുമ്മാ നോക്കിക്ക. ആഹാ, അങ്ങനെയായോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നു വന്നൊരു വിലയില്ലാണ്ടായോ? വടമോനായി നമുക്ക് ചോദിക്കാം. എടാ, 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ ഒരു പെണ്ണു, 2 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. ആ, നിന്നെ ഏതെങ്കിലും ഒരു തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിക്കണെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ എന്താ കാര്യം? എന്താടാ എന്താടാ? അത് പിന്നെ അത് പിന്നെ പിന്നെ കുറച്ചാൾക്ക് മുമ്പ് 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 ഇവൻ നമ്മളെ പടത്തിന് വിളിച്ചോണ്ട് പോയിട്ട് ഇവന്റെ ചെലവ് കൊണ്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. അതിരിക്കട്ടെ, ഈ ചായയുടെയും കടിയുടെയും കാശ് ആര് കൊടുക്കും? നീ കൊടുക്കും. എന്റെ കാശൊന്നുമില്ല. അതങ്ങേ അഞ്ചലിനപ്പുറം പോയി പറഞ്ഞാ മതി. നീ കൊടുക്കും, നീയേ കൊടുക്കും. അളിയാ ഫൈസി, ഞാൻ നിന്നോട് പറയാറുള്ള സാധനമല്ലേ ദോണ്ട നിക്കുന്നു. എങ്ങനെയുണ്ടായിട്ടോ? അതേടാ, അവള് തന്നെ. അവളുടെ അപ്പുറം നിൽക്കുന്ന ഒരു വല്യപ്പനെ കണ്ടോ? അവളുടെ അപ്പനാണോ? അങ്ങനെ അവള് ട്യൂൺ ചെയ്യുവാടാ, നോക്ക്, ശരിക്കും നോക്ക്. കിളവന്മാർക്കാണോ ഇപ്പൊ ഡിമാൻഡ്? ആവക്കൂട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? അതൊക്കെ ഉണ്ട്. മോനെ ജോർജെ, നീ ചായടം വരണം, കാശ് കൊടുക്ക്. ബൈക്ക് എടുത്ത് റെഡി ആയിട്ട് ഇക്കാക്ക് ലേശം പണിയുണ്ട്. അതെ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? ഓ, ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം. അത് വിട്, പോയാലോ. ചേച്ചി നോക്കുമൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. 1000 തരേണ്ടി വരും. 1000 കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടേ കയറിയോ, അപ്പുറത്ത് കിടക്കണം. കയറി കയറിയോ, വേഗം കയറിയോ, പോ പോ പോ. എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്ക് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. വേറെ സാധനം അവിടെ വായിരിക്കണമ്പോഴും കേട്ടപ്പോ മതിയായല്ലോ. ഞാൻ ഇപ്പൊ ഒരൈറ്റം കാണിച്ചു. എന്തിനാളിയാ നിർത്തുന്നത്? എന്റെ ലൈസൻസ് ഉണ്ട്, വണ്ടിയുടെ ബുക്ക് പേപ്പറും അളിന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഇതൊക്കെ ഇല്ലാത്തമാർ നിർത്തിയാ പോരെ. സത്യത്തിൽ ഇവന്റെ കാര്യം വലിയ കഷ്ടം. ഇനി പോലീസ് എങ്ങനെ പറയുമോ? നീ ധൈര്യമായിട്ടിരിക്കണം മോനായി, എന്തിനാ പേടിക്കുന്നേ? ഇക്ക കൂടെയല്ലേ. അയ്യോ പോലീസ്! അയ്യോ, നമ്മളെ പൊക്കാനുള്ള വരവാണ്. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്ന് പയ്യെ. ഇങ്ങോട്ട് ഇറങ്ങാ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവ സാർ. നിനക്ക് എന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? ഊജ്. നീ വെള്ളം ഓടിച്ചിട്ടുണ്ടോടാ? ഇല്ല. ഊതിപ്പിരിടോ? ഊതടാ. നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ എടുത്തേണ്ട്. ഇങ്ങോട്ടെ. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്, എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലത് വേണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രമല്ല, ആ സമയം കൂടെ സാറിന് ബാക്കിയുള്ള വണ്ടിയുടെ പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് ശേഷം കൊണ്ടുപോവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ 4 പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രി ആവുമ്പോ അങ്ങ് സ്റ്റേഷനിൽ എത്തും. ഇവനെ എന്തിനാ? വാടാ.
ഇന്ന് വേണം ആക്കാനെ. വേറെ സാധനം ഉണ്ട്. ദൈവമേ പോലീസ് സ്റ്റേഷൻ, അവരെവിടെ ഇടിച്ചാലും എനിക്ക് മിസ്സാവില്ല. അതെ, പുറകേന്ന് വിളിച്ച് എന്താ? നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. പോലീസും ഞാൻ ശരിയാവില്ല. വാടാ ഇങ്ങോട്ട് കളിക്കാൻ. ഇമാർക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത്. രാത്രിയായ റോഡ് നീള തെമ്മാടിത്തരം കാണിക്കാൻ ഇറങ്ങിക്കോളും. നിന്നേക്ക ഞാൻ നടന്നി ഞെത്തിയ എത്തി ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീയൊക്കെ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുക സർ. എവിടെ? രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോ ഹോസ്റ്റലിലായിരിക്കും താമസം. അല്ല സർ, കോളേജിനടുത്തുള്ള ഒരു വാടക വീട്ടിലാണ്. നിനക്കൊക്കെ എന്താടാ കൈ കാണിച്ചാൽ വണ്ടി നിർത്താൻ ഒരു പ്രയാസം? നിന്നെയൊക്കെ നാ പറയും പോടാ. സോറി സർ, ഇനിങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകരുത്. പേപ്പർ എല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഇത്തവണ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. ഹലോ, കിട്ടിയോടാ? എന്താ കൂട്? ഒരു മിനിറ്റ്. പറ. 9 9 1 3 7 4 2 6 3 9. ഓക്കെടാ. എടാ പേരെങ്ങനെടാ? ഷാഫിയോ? എന്തുന്നാ കൂത്ത് ഷാഫി എന്ന് പറയോ? എന്ത് പേരടാ ഇത്? ഓക്കെടാ. ഓക്കെ ഓക്കെ. കയ്യത് എന്താ? ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഏതെങ്കിലും ഒരുത്തേക്ക് ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. നീ ഒന്നും പോയില്ലടാ. സാർ, ലൈസൻസ് ആർ സി ബുക്കും. ഓ, അതൊന്നും തന്നില്ലായിരുന്നല്ലേ. ഇപ്പൊ തരും. ഓക്കെ. ഇന്നാ നിങ്ങൾ ഇവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ. ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്. പിന്നെ പേപ്പർ എവിടെ പോയി? ഇതാണോ സാറേ പടച്ചോനെ? ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല. നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. വയ്ക്കോ. എന്തോ നടാ ഇത്? കൂത്തി ശാപിയോ? എന്റെ കണ്ണുമുമ്പിൽ കണ്ടു പോരുത്. പോടാ. നിന്നെയൊക്കെ ഇന്ന് ഞാൻ ഒന്ന് വേഗം പോടാ.